ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഇതിന്റെ നെറ്റ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. 1350 ഗ്രാം ആണ് ഈ ഒരു ഹെൽമെറ്റിന്റെ വെയിറ്റ്, നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ശരാശരി മനുഷ്യനെ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് മാത്രം എത്ര മിനിറ്റ് ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റും? 30 സെക്കൻഡ്, 1 മിനിറ്റ്. അത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്യാമറ എങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നില്ല. ഈ ഒരു ക്യാമറ ഇതിൽ സ്റ്റഡി ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതല്ലാതെ ഈ ഒരു ക്യാമറ മുകളിലേക്ക് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ക്യാമറ മുകളിലേക്ക് വന്നിട്ട് പാറി നടക്കുന്ന സ്വഭാവം ഒന്നും ഈ ക്യാമറക്കില്ല. ഗൈസ്, ഇന്ന് നമ്മളൊരു ഹെൽമെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ പിഴയും 3 മാസം ലൈസൻസ് റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന ആളുകളുണ്ടാവും, യോജിക്കാത്ത ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു നിയമത്തെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഈ ഒരു വാർത്ത കേട്ടിട്ടില്ലാത്ത ആളുകളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്നത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന ആക്ഷൻ ക്യാമറയും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു മോട്ടോ വ്ളോഗർ എങ്ങനെയാണ് ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം ഇത് ആദ്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു വാർത്ത കേട്ടു ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ പിഴ കിട്ടും, ആ 3 മാസം ലൈസൻസ് റദ്ദാക്കും എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ ന്യൂസ് ചാനലുകൾ കേട്ടു. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഈ സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഹെൽമെറ്റ് ക്യാമറ എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇവർ ഇതിൽ ഘടിപ്പിക്കുന്നത് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തായാലും ഞാനാദ്യം എൻ്റെ ക്യാമറയും ഹെൽമെറ്റും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്, മോട്ടോ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണിത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ഞാൻ ഇതിൽ മൗണ്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ട്രാപ്പ് വെച്ച് കെട്ടിയിട്ടുള്ള ഒരു മൗണ്ടാണ്. ഇതിൽ പല രീതിയിലുള്ള ഒരു മൗണ്ട് അപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗമ്മ് വെച്ചിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ മൗണ്ടുകൾ അവൈലബിൾ ആണ്. പല കാറ്റഗറിയിൽ വരുന്ന മൗണ്ടുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൗണ്ടാണിത്. ഇത് സ്ട്രാപ്പ് വെച്ച് കെട്ടിയിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആക്ഷൻ ക്യാമറ. ഗോപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ Hero 8 എന്ന് പറയുന്ന വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മോട്ടോ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിത് എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കാണിച്ചുതരാം. ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മൗണ്ടിലേക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് ഇവിടെ നമ്മളിത് സ്ക്രൂയിലാണ് പരിപാടി. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു ക്യാമറയുടെ മെക്കാനിസം. നമ്മൾ ഇവിടെ ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്യാമറ എങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നില്ല. ഈ ഒരു ക്യാമറ ഇതിൽ സ്റ്റഡി ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്യാമറ ചലിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹെഡിൽ ഈ ഒരു ഹെൽമെറ്റ് വെക്കുന്ന ടൈമിൽ ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ തല ചരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ബഫറിംഗ് അല്ലാതെ ചെയ്യും. അതല്ലാതെ ഈ ഒരു ക്യാമറ മുകളിലേക്ക് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ക്യാമറ മുകളിലേക്ക് വന്നിട്ട് പാറി നടക്കുന്ന സ്വഭാവം ഒന്നും ഈ ക്യാമറയ്ക്കില്ല. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഒക്കെ മാറ്റണം നിങ്ങൾ. ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത് പല ആളുകളും പല പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്നെ സമയത്തോളം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോട്ടോ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടാണ്. ലോങ് റൈഡ് പോകുന്നൊക്കെ ടൈമിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ബൈക്കിൽ റൈഡ് ചെയ്യുന്ന ടൈമിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല പല കാറ്റഗറിയിൽ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചടി ആവാൻ പോവുകയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ പേര് ഈ ഒരു ക്യാമറ വെച്ച് ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേരളത്തിലെ എല്ലാ യുവാക്കളുടെ ഇടയിലും ഈ ഒരു നിയമം പാസ്സാക്കുന്നതോടെ എനിക്ക് തീരെ ഈ ഒരു നിയമത്തോട് യോജിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഓരോ ജോലിക്കും ഓരോ ആയുധങ്ങളുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഒരു മരം വെട്ടുകാരൻ അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറ്റക്കാരൻ, അവരുടെ കയ്യിൽ കത്തി കാണും, അരിവാ കത്തി കാണും, മഗ് കാണും. ഈ ഒരു സംഭവങ്ങളൊക്കെ അവരുടെ ടൂൾസായി ഉപയോഗിക്കുന്നതാണ്. ഈ ടൂൾസ് തന്നെ 2 പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് മരം വെട്ടാൻ ഉപയോഗിക്കാം, ഒന്ന് ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാം. അതും വിചാരിച്ച് നമ്മൾ വടിവാൾ, അരിവാ കത്തി, ഇതുപോലുള്ള മഗ്ഗ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിരോധിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു നിയമം പാസ്സാക്കാനായിട്ട് പോകുന്നത്. ഒന്നോ രണ്ടോ പേര് ചെയ്ത ഒരു തെറ്റിന് കേരളത്തിലെ എല്ലാ യുവാക്കളെയും ശിക്ഷിക്കുന്ന ഒരു നടപടിയിലേക്കാണ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമം തീർച്ചയായും മാറും എന്ന് പ്രതീക്ഷിക്കാം.
ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഓട്ടോ വ്ളോഗിങ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഇത് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മിഡ് പോർഷനിലായിട്ട് ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സേവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെൽമെറ്റിൽ ഈ ഒരു ക്യാമറ വെച്ചു ഹെൽമെറ്റ് ഇട്ടു. ഒരിക്കലും നമുക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രീന് കാണാനോ മുമ്പിലേക്കുള്ള വിഷ്വൽസിനുള്ള തടസ്സങ്ങളോ ഉണ്ടാവുന്നില്ല. ഒന്നാമത് നമ്മൾ ഈ ഒരു ക്യാമറ ഇട്ടുള്ള ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഒരു സാധാരണ നോർമൽ ഒരു ഹെൽമെറ്റ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു വിഷ്വൽസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമറ വെച്ചാലും കിട്ടുന്നത്. പലരും തെറ്റിദ്ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഹെൽമെറ്റ് ക്യാമറ ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ ആ സ്ക്രീനിൽ നോക്കിയിട്ടാണ് വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗോപ്രോയുടെ സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമറ ഇതിൽ ഫിറ്റ് ചെയ്യുന്നു, ഹെൽമെറ്റ് ഇതിലേക്ക് നമ്മുടെ ഹെഡിലേക്ക് ഇടുന്നു. ഫിറ്റിന് ശേഷം നമ്മൾ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിലൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. ആ മൈക്ക് ഗോപ്രോയുമായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കുന്നു, റൈഡ് ചെയ്യുന്നു, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും പറയുന്നു. പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഒതുക്കുന്നു, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ സംഭവങ്ങളാണ് ഒരു മോട്ടോ വ്ളോഗറെ സംബന്ധിച്ചോളം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ കണക്കിന് സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ വണ്ടി ഓടിക്കാമെന്ന് വിചാരിക്കാം. ഒരു ശരാശരി മനുഷ്യനെ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് മാത്രം എത്ര മിനിറ്റ് ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റും? 30 സെക്കൻഡ്, 1 മിനിറ്റ്, 5 സെക്കൻഡ് പോലും ഒരു സ്ക്രീനിൽ മാത്രം നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു നിയമത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നിയമം വന്നു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാവണം. പിന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഹെൽമെറ്റിൻ്റെ വെയ്റ്റും ക്യാമറയുടെ വെയ്റ്റും സേഫ്റ്റിക്ക് ബാധകമാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് എത്രയാണെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഗോപ്രോയുടെ വെയ്റ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഹെൽമെറ്റ് വേഗ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെൽമെറ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1350 ഗ്രാമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ്, നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. 1350 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോയും 350 ഗ്രാമുമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ വെയ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗോപ്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കയറാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു സീരീസ് ഗോപ്രോ Hero 8 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു സീരീസിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗോപ്രോയുടെ വെബ്സൈറ്റിൽ നിന്ന് കയറുക, അല്ലെങ്കിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക. Hero 8 സെർച്ച് ചെയ്യണം. Hero 9 Hero 10 ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും 124 ഈ ഒരു ക്യാമറയുടെ നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ഒരു മൗണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മൈക്ക് അഡാപ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെയ്റ്റും കൂടെ നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം ഒരു 124 പറഞ്ഞല്ലോ, നമുക്കൊരു 200 വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹെൽമെറ്റും ക്യാമറയും കൂടെ കൂട്ടിയിട്ട് ഈ മൗണ്ടിനൊക്കെ വെയിറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ 200 പറഞ്ഞത്. ഇത് ക്യാമറയും ഹെൽമെറ്റും മൗണ്ടും എല്ലാം കൂട്ടിയിട്ട് 1350 + 200 1550 ഈ ഒരു ടോട്ടൽ, ഈ ഒരു ഹെൽമെറ്റിൻ്റെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ വെയ്റ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു അപകട സാധ്യത ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാനായിട്ട് പറ്റുന്നത്. കൂടുതലും വെയിറ്റുള്ള ഹെൽമെറ്റുകൾ അവൈലബിൾ ആണ്. 1500, 1800 ഒക്കെ വെയിറ്റ് വരുന്ന ഹെൽമെറ്റും ഇന്ന് അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഒരു ഹെൽമെറ്റ് ക്യാമറ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നത്? പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഹെൽമെറ്റ് ക്യാമറ നിരോധിക്കുന്നത് മൂലം കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയും എന്നതിന് എന്താണ് ഉറപ്പ്? ആർക്കാണ് ഉറപ്പ് തരാനായിട്ട് പറ്റുക? രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് റോഡ് ആക്സിഡൻറ്റ് നിരന്തരം നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്ര റോഡ് ആക്സിഡൻറ്റുകൾ ക്യാമറ മാത്രം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റും. 5-6 പേര് ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ യുവാക്കളെയും ഒരു നിയമത്തിൻ്റെ അധീനതയിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓവർ സ്പീഡ് പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ, അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരത്തേക്കാൾ ലൈക്കും ഷെയറും വാങ്ങുന്നതിനേക്കാൾ നിങ്ങൾക്ക് ദോഷകരമായിട്ട് പിന്നീട് ബാധിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു വീഡിയോ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു വീഡിയോ തന്നെ ചെയ്തിട്ട് പരിശോധിക്കുക. കാരണം ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുന്ന ഒരു നിയമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് നിങ്ങൾക്കറിയാം, ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് മോട്ടോ വ്ളോഗേഴ്സ് ആയാലും ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ദോഷകരമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോയും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള, എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. സോഷ്യൽ മീഡിയ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്.
നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ ബൈ.